കഴിക്കല്ലേ നീ, എന്ത് വേണ്ട നിനക്ക്? എടുത്തരാട്ടാ, ഒരു പഴം കൊടുത്തിട്ട് അത് കഴിച്ച എന്നാ കഴിച്ചോ. ഞം 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 വേണ്ടേ? അടിപൊളി, ഒറ്റ വിഴിഞ്ഞ് നമ്മൾ തീർത്തു കേട്ടാ. എടാ പൊന്തിക്ക് പൊന്തിക്ക്, ദേ ക്യാമറയ്ക്ക് പോസേ. ഹായ് മച്ചാമാരെ, എല്ലാവർക്കും ഇംഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത് നല്ല അടിപൊളി ഒരു യമുക്കൂട്ടനാണ് കേട്ടോ. ഏകദേശം ഒരു 40 കിലോയിലും മേളിൽ വരുന്ന യമുക്കൂട്ടനാണ്. അപ്പം ഇവനെ വെച്ചിട്ട് നമ്മളിന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയും? ഇന്ന് നമ്മൾ ഉപ്പിലിട്ട് ചുട്ടെടുക്കാൻ പോവാണ് നമ്മുടെ ഒരു യമുക്കൂട്ടനെ. അപ്പോൾ ബാക്കി പരിപാടിയിലേക്ക് വിട്ടാൽ മതി, അവനാണെങ്കിൽ അവൻ്റെ വഴിക്ക് പോയിട്ടാ. മച്ചാമാരെ പനി ബാക്കി പണിയിലേക്ക് വിട്ടാലാ. നമ്മുടെ യമുക്കൂട്ടനതേ കട്ട് ചെയ്തൊക്കെ എടുത്ത് നല്ലോണം കഴുകി അങ്ങോട്ട് വൃത്തിയാക്കണ്ടാ. ഇതിന്റെ വെയിറ്റ് ഒരു രക്ഷയില്ല, കയ്യിൽ താങ്ങാൻ പറ്റണില്ല കേട്ടോ. മച്ചാമാരെ, അപ്പൊ നമ്മുടെ യമുക്കുട്ടിനെ റെഡിയാക്കി ഇപ്പം കൂടെ ഒക്കെ പറിച്ച് നല്ല ലെവലാക്കി എടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പൊ ആ ഒരു സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ പോവാണ്. വേറൊന്നുമല്ല, ഈ അടുത്ത് കുറെ പേര് എന്നോട് ചോദിച്ചായിരുന്നു നമ്മുടെ ഫേസിന്റെ സംരക്ഷണത്തിന് വേണ്ടി, നമ്മുടെ ഫേസിലേക്ക് നല്ല രീതിക്ക് കെയർ ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് എന്ത് ട്രിക്കാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം. അപ്പൊ ഞാൻ എന്റെ ഫേസിനെ സംരക്ഷിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മുസ്താക്കിന്റെ 2 പ്രൊഡക്റ്റുകളാണ്. ഇതാണ് മുസ്താക്കിന്റെ ഹെർബൽ സ്കിൻ ലൈറ്റനിങ് ഓയിൽ. സാധാരണ നമ്മൾ ഫെയർനെസ് ക്രീമുകളൊക്കെ യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ട് നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പോൾ നല്ല ഗ്ലോ ഒക്കെ തോന്നും. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞത് കഴുകി കഴിഞ്ഞതോടെ എല്ലാം പോകും. പക്ഷെ നമ്മുടെ നാച്ചുറൽ ഓയിൽസ് വെച്ചുണ്ടായിരിക്കുന്ന ഈ ഒരു മുസ്താക്കിന്റെ ഹെർബൽ സ്കിൻ ലൈറ്റനിങ് ഓയിൽ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി ചെന്ന് നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിനെ നല്ല കെയർ ചെയ്ത് നല്ല ഗ്ലോ ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആദ്യം നമുക്ക് ഈ ഒരു ഓയിൽ എങ്ങനെ യൂസ് ചെയ്യാന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതിന്റെ 2 ഡ്രോപ്പ് എടുത്ത് നമ്മുടെ കയ്യിൽ ഒഴിക്കുക. ഇനി നമ്മുടെ ഫേസിന് നല്ല രീതിക്ക് തേച്ച് പിടിപ്പിക്കണം. ഇനി ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഓഷ്യൻ ഫേസ് വാഷ് നമ്മുടെ ഫേസ് നല്ല രീതിക്ക് കഴുകണം. നമ്മുടെ ഓഷ്യൻ ഫേസ് വാഷിൽ സാലിസിലിക്ക്, അതുപോലെ തന്നെ ലിക്കറസ്, കാമമോയിൽ ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഫേസിനെ നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല സുന്ദരമായിട്ട് വയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും. നമ്മുടെ ഫേസ് ഇപ്പൊ നല്ല ഗ്ലോ ആവും, നമുക്ക് കാണാനും പറ്റും. മച്ചാമാരെ, ഇപ്പൊ നമ്മുടെ മുസ്താക്കിന്റെ ഒരു 2 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസിനെ നല്ല രീതിക്ക് നമുക്ക് കെയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ മച്ചാമാരെ, ഫേസിനെ നല്ല രീതിക്ക് സംരക്ഷിക്കണം എന്നുള്ളവർക്ക് മുസ്താക്കിന്റെ ഒരു കോംബോ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ മറക്കണ്ട, നമ്മുടെ ഫേസിനൊക്കെ നല്ല രീതിക്ക് സംരക്ഷിച്ച് നന്നായിട്ട് കൊണ്ടുനടക്കാനായിട്ട് ഈ ഒരു കോംബോ പ്രൊഡക്റ്റ് മാത്രം മതി. അപ്പോൾ മച്ചാമാരെ, നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലാ. നമ്മുടെ യമുന നമ്മൾ ഇനി ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൈയും കഴുത്തും നമ്മൾ മാറ്റേണ്ട. അപ്പൊ ഇതിന്റെ കൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോമഡി ഉണ്ട്. കണ്ട ഇത്രയും വലിയൊരു പക്ഷിയുള്ള കൈ കൊടുത്തേക്കണ നോക്കി, ഇത്രയും ചെറിയ കയ്യ. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ, കൈ നമുക്ക് ആവശ്യമില്ല. അപ്പൊ അതേ നമ്മുടെ വലിയ യമുന അതേ നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാനുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കണം. നമുക്ക് വേണ്ട 3 കളർ ക്യാപ്സിക്കാണിത്. ഇതൊക്കെ കുറെ വിഷമൊക്കെ അടിച്ചുണ്ടാക്കിയതായിരിക്കും. അപ്പൊ നമ്മൾ നല്ല രീതിക്ക് ഇത് കഴുകിയെടുക്കണം. ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ കടഭാഗം നമുക്ക് കളയണം. അതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ ഇതിങ്ങനത്തെ ഒരു ടൂൾ എടുത്തിട്ട് ഇതിങ്ങനെ കറക്കി എടുക്കണം, നമ്മുടെ പീലർ ആട്ടാ. അപ്പോൾ അത് വെച്ച് ഇത് ഇങ്ങനെ കറക്കി അതിൻ്റെ കടഭാഗം കണ്ട ഇത് നമ്മളെടുത്ത് മാറ്റാണ്. ഒന്ന് രണ്ട് ഉരുളൊക്കെ ആണെങ്കിൽ നമുക്ക് സെറ്റ് ആക്കി എടുക്കണേ. ചോളം തമിഴ് നല്ല വില്ലേജ് കുക്കിംഗ് ചാനൽ കാണണ്ട, നമ്മളിപ്പിട്ട വന്നടിക്കും. നമ്മുടെ ചോളത്തിന്റെ തൊലി നമുക്ക് പൊളിച്ച് എടുക്കണം. നമ്മുടെ ചോളം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട മസാലപ്പൊടിയാണ്, ഇത് മന്തി മസാലപ്പൊടിയാണ്. അപ്പൊ ഇതേ നമ്മുടെ ബൗളിലേക്ക് ഇതേ എടുത്തിടാം നമ്മുടെ മസാലപ്പൊടി. ഇനിയിപ്പോ ഇതേ നമ്മുടെ ചെറുനാരങ്ങ, ഇത് ചെറുനാരങ്ങ അല്ല വലിയ നാരങ്ങയാണ്, ഇത് പറഞ്ഞു കൊടുത്തിട്ട് നേരെ നമ്മളിതേ ഇതിലേക്ക് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മുടെ മസാലയിൽ ഫുഡ് കളർ ഉള്ള കാരണം നല്ലോണം കളറൊക്കെ വരും കേട്ടോ. ഈ പുളി ഉണ്ടാവുമോ? ഒരു രക്ഷയില്ലാത്ത പുളി.
നമ്മുടെ യമുന മസാല ഉണ്ടാക്കുമ്പോൾ കടുകെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ദേ നമ്മുടെ എണ്ണ എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ദേ നമ്മുടെ മസാലയൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് സംഭവം ദേ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ യമുന ദേ നമ്മുടെ വെജീസ് ഒക്കെ വെച്ചിട്ട് ഫിൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ദേ നമ്മുടെ ക്യാപ്സിക്കും ഇതൊക്കെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ എല്ലാ ഫില്ലിങ്സും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് സെറ്റാക്കി കൊടുക്കണം. നമ്മുടെ ഈ പ്ലേറ്റിലുള്ളതാണ് ദ ബേബി കോഡ് എന്ന് പറയുന്ന ഐറ്റം. ഇതും ദേ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടേക്കാം. നമ്മുടെ ചോളം നിറച്ച് കൊടുക്കട്ടാ. അപ്പോൾ ദേ നമ്മുടെ ചോളം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ഉള്ളിയാണ്ട് ഇനി ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ദേ ഉള്ളിത്തണ്ട് വെച്ച് സംഭവം സെറ്റാക്കുകയാണ്. അപ്പോൾ ദേ നമ്മുടെ മസാല നമ്മൾ കലക്കി വെച്ചത് കുറച്ചെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ദേ ഇനി നമ്മുടെ യമുന നമ്മൾ തയ്യലിട്ടെടുക്കാൻ പോവാണ് കേട്ടോ. ഇനി നമ്മളുടെ മസാല ബാക്കിയുള്ളത് എടുത്ത് നേരെ നമ്മളുടെ യമുൻ്റെ മുകളിൽ ഒഴിച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴേ ഇനി അടുത്ത പണികൾ ഉപ്പിൻ്റെ ആട്ടാ. അപ്പോൾ നമ്മൾ ഈ ഉപ്പ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചാണ് നമ്മളുടെ ബാക്കി പണികൾ വരാൻ പോകുന്നത്. അപ്പോഴേ നമ്മുടെ ഉപ്പിനി നനച്ചെടുക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ ദേ നമ്മളുടെ യമുന ഇതിൽ വെച്ചാണ് നമ്മൾ ചുട്ടെടുക്കാൻ പോകുന്നത്. നമ്മുടെ ഉപ്പിടുമ്പോൾ താഴെ പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഷീറ്റ് ഇട്ട് വെക്കുകയാണ്. ഇനി നമ്മുടെ ഉപ്പെടുത്തത് ഇതിൻ്റെ മുകളിൽ വിരിച്ചു കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് ഇനി നമ്മുടെ യമുന നമ്മൾ വെക്കുക. അപ്പോൾ ആദ്യം ഉപ്പ് വിരിച്ചു കൊടുക്കണം. അപ്പോൾ ദേ നമ്മുടെ ഈ യമുക്കുട്ടൻ എടുത്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ദേ നമ്മുടെ യമുന മൊത്തത്തിൽ നമ്മൾ ഉപ്പിൽ കുളിപ്പിക്കുകയാണ്. നമ്മുടെ ഉപ്പ് ദേ രണ്ടാമത്തെ ലോഡ് കേട്ടോ. ആദ്യത്തെ ലോഡ് ദേ നമ്മൾ എടുത്ത് അടിച്ച് സെറ്റാക്കി. ഇനി രണ്ടാമത്തെ ലോഡ് എടുത്ത് ഫുള്ള് കവർ ചെയ്തെടുക്കുകയാണ് നമ്മൾ. ഓക്കെ, റെഡി പൊക്കിക്കോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്ന് കല്ല് വെച്ച് നമ്മളുണ്ടാക്കി അടപ്പിൻ്റെ മുകളിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ദേ നമ്മുടെ ഉപ്പ് കൂന നമുക്ക് കത്തിക്കാനുള്ള വിറകെടുത്ത് കയറ്റി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ദേ നമ്മൾ കത്തിക്കാനിട്ട വിറകിൽ നിന്ന് കത്തി പിടിച്ചാൽ കുറച്ച് വിറകെടുത്ത് നേരെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് ദേ നമ്മൾ ഇതിൻ്റെ മുകളിലിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ടാട്ടാ. അപ്പോൾ ദേ ഇനി നമ്മുടെ മുകളിലേക്കുള്ള തീ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ നിന്ന് കത്തിക്കഴിഞ്ഞ് കനലാവുമ്പോൾ നമ്മൾ ഇങ്ങനെ പൊട്ടിച്ച് താഴേക്ക് ഇടും. അപ്പോൾ ആ ചുറ്റും അങ്ങനെ തീ നിന്ന് നമ്മുടെ ആയിട്ട് കത്തി റെഡിയാവും. ഏകദേശം 1.5 മണിക്കൂറായിട്ടുണ്ട്. ഒരു 3.5 മണിക്കൂറോളം നമുക്ക് കുക്കിംഗ് ടൈം വരും. പക്ഷെ ഇപ്പൊ നല്ല കാറ്റായിട്ട് ഇവിടെ കാറ്റും മഴയൊക്കെ വരാൻ പോകുന്നുണ്ട്. എന്താവുന്ന ഒരു പിടിയില്ല, മഴയൊക്കെ വന്ന് നമ്മൾ ഇത്ര ചെയ്തൊക്കെ വെറു കോളായി പോകുക. ഓക്കെ, നമ്മളെ തട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് കെട്ടുപോവാ നിന്ന് കത്തുന്നൊന്നും അറിയില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. മച്ചന്മാരെ, അപ്പൊ നമ്മുടെ ഐറ്റന്റെ മഴയത്ത് നിന്ന് അവിടെ കത്തുന്നുണ്ട്. മച്ചന്മാരെ, മഴ ചെറുതായിട്ടൊന്നും കുറഞ്ഞിട്ടുണ്ട്, മാറിയിട്ടില്ല. 1.5 മണിക്കൂറത്തെ വേവോടി ഉണ്ട് നമ്മുടെ യമുനെ. മച്ചന്മാരെ, ഏകദേശം 4 മണിക്കൂറത്തെ നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞു കേട്ടോ. അതേ ഇപ്പോ മഴയൊക്കെ മാറി നമ്മളുടെ ചാരം പൂശി വെച്ചാർന്നത്. പൂശിയല്ല, നമ്മൾ ചാരത്തില് ഇട്ട് വേവിച്ച, ചാരമല്ല കനല്, കനലിലിട്ട് വേവിച്ച നമ്മുടെ ഐറ്റം എന്തായാലും നമ്മൾ തുറന്ന് നോക്കാൻ പോവാണ്. ഓക്കെ, അമ്മേ, ദേ ഇതിൻ്റെ ഉള്ളിൽ എന്തോ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പൊന്നോ, എന്താ കാണേ.
ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ചാരമൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് തട്ടിക്കളയണം. അങ്ങനെ ദേ നമ്മുടെ എമുക്കൂട്ടൻ നമ്മുടെ മുമ്പിലേക്ക് വന്നേക്കാണ്. അപ്പോൾ നമ്മുടെ യാദിൽ മച്ചാൻ്റെ മന്തിയുടെ കൂടെ നമ്മുടെ എമു മുകളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൂസ കൂടെ വന്നിട്ടുണ്ട്, നമ്മുടെ കിരമോനുണ്ട്, ജൽബി മോളുണ്ട്, നമ്മുടെ അളിയനുണ്ട്, അജിക്കൂട്ടനുണ്ട്. എല്ലാവരും ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകണം. സംഭവം തുറന്ന് നോക്കാം നമുക്ക് എന്താന്ന്. അപ്പോൾ മച്ചാൻമാരെ സംഭവം നമ്മളിനി തുറക്കാൻ പോവാണ്. അപ്പോൾ ദേ നമ്മുടെ എമുക്കൂട്ടനെ നമ്മളിത് ഇനി തുറക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതേ ഇത് ഇങ്ങനെ തുറന്നെടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചറിഞ്ഞ സംഭവങ്ങളൊക്കെ കാട്ടിത്തരാട്ടാ. കാലിൻ്റെ അവിടെ നല്ല ബലാട്ടാ. അതേ നമ്മൾ ഇങ്ങനെ തുറന്നെടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ജ്യൂസി ആയിട്ടിരിക്കുക. ആയ് ഈ നമ്മുടെ വെജീസൊക്കെ അതേ നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് വെന്തിട്ടുണ്ട്. അക്രന്ന് കാണിക്കരുത്, ഞാൻ പൊളിച്ചുതരും. അയ്യോ ഇത് ആദ്യ മൂലക്കെ എന്നൊക്കെ പിടിച്ച വലിച്ചെടുക്കുന്നത് അടിപൊളി. അപ്പോൾ ഇതേ നമ്മുടെ എമുവിൻ്റെ കാല് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ എമു ടർക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീറ്റ് ഇച്ചിരി ഹാർഡായിട്ടുള്ള മീറ്റ് ആയിരിക്കും, ഇതനുസരിച്ചുള്ള ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ദേ ഒരു കാല് നമ്മൾ മുറിച്ചെടുത്തേക്കണം. മച്ചാ ആ പീസും ഒരു പീസും പിടിച്ചേ, ഇതിവിടെയായിട്ട് പിടിച്ചോ. ഇനി നമ്മളിതേ ഇതിങ്ങനെ മുറിച്ചങ്ങോട്ട് എടുക്കുകയാണ്. നല്ല അലുവ കഷ്ണം പോലെ അല്ലേ. ആയ് എടുത്ത് കഴിച്ച് നോക്കിയേ. ആ ഹാ ഹാ പിടിച്ചേ. സംബന്ധി നമ്മുടെ മീറ്റ് ഉണ്ടാ ഭയങ്കര സോഫ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. നമ്മുടെ ഓയിലൊക്കെ ഉള്ള കാരണം പുറത്തെ ലെയർ ഇച്ചിരി ഹാർഡും ഉള്ളിലേക്ക് പോകും തോറും സോഫ്റ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് അല്ലേ. എല്ലിനോട് ചേർന്ന് നിൽക്കുന്ന മീറ്റൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ. ഹാർഡാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാ, ഭയങ്കര സോഫ്റ്റ് ഒന്നല്ലേ മീറ്റ്, പക്ഷേ പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. ഈ സാധനം കണ്ട നമ്മുടെ ഇതിൻ്റെ ഒപ്പം ഉള്ളതാട്ടാ, നമ്മുടെ എമുവിൻ്റെ ഉള്ളിൽ വെച്ച നമ്മുടെ ഓയിലിൽ കിടന്ന എമുവിൻ്റെ ഓയിലിൽ കിടന്ന എന്താ പോപ്കോൺ അല്ല സ്വീറ്റ് കോൺ, ഒരു രക്ഷയില്ല അടിപൊളി. ഇവിടെ നിർത്തും വെച്ചാ ഇവിടെ പൊളിയാ. സംഭവം കണ്ട ആഹാ സംഭവം എന്താ രസം. ആ സോസ് കൂട്ടിയിട്ട് ഉണ്ടോ ഇവിടുന്ന് കുറച്ച് റൈസും കൂട്ടി. ആഹാ ഞാൻ എന്ത് റൈസ് ഒഴിച്ചോളാന്നല്ലേ. ആഹാ മച്ചന്മാരെ, അപ്പോൾ നമ്മളുടെ ഇപ്പം ഉണ്ടാക്കിയ നമ്മളുടെ എമു മന്തിൻ്റെ ജെനുവിൻ റിവ്യൂ പറയുകയാണെങ്കിൽ നമ്മുടെ ബീഫ് മട്ടനൊക്കെ ചെയ്യുന്ന പോലെ ഭയങ്കര സോഫ്റ്റ് ആവില്ല, ഒരിക്കലും ഭയങ്കര സോഫ്റ്റ് ഒന്നും ആവില്ല. പക്ഷേ ഇതിൻ്റെ മീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. ഇച്ചിരി ഹാർഡായിട്ടിരിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മളൊരു മയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റൂ ഒക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിലും അടിപൊളിയാണ്. മന്തി റൈസിൻ്റെ ഒപ്പം അടിപൊളിയാണ്. സ്വന്തം മന്തി എന്ന് പറഞ്ഞാൽ ആര്യ തിന്നു. അപ്പോൾ ഇത് നമ്മുടെ എമു പിന്നെ അടികിടക്കുന്ന മന്തി മൊത്തത്തിൽ ചേർത്ത് എമു മന്തി എന്ന് പറയാട്ടാ. അപ്പോൾ നമ്മുടെ സംഭവം അടിപൊളിയാണ്. ഞാൻ പറഞ്ഞത് എന്തായാലും മനസ്സിൽ വെച്ചേക്കുക, ഭയങ്കര സോഫ്റ്റ് മീറ്റ് കിട്ടുന്നവർക്ക് ഇതൊരിക്കലും നല്ലൊരു ചോയ്സ് അല്ല. പക്ഷേ ഭയങ്കര സോഫ്റ്റും അല്ല, ഭയങ്കര ഹാർഡും അല്ല, നമ്മുടെ സാധാ ഒരു മീറ്റ്. പക്ഷെ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചെറുതായിട്ടൊന്നും പറ്റിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ വീഡിയോയിൽ ഇൻട്രോയിൽ എമുവിനെയൊക്കെ റെഡിയാക്കണമെന്ന് പറഞ്ഞത് കാണിച്ച നമ്മുടെ ഈ എമുക്കുട്ടനില്ലേ, അവനിപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്, യാതൊരു കുഴപ്പമില്ലാണ്ട്. അപ്പോൾ ഇവനെ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, എന്തോ ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ സമയത്ത് കാല് ഉളുക്കി ഒടിയുകയൊക്കെ ചെയ്തിട്ട് എണീക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മുടെ ഇവനെ നമ്മുടെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ അന്ന് തുടങ്ങി നമ്മൾ മരുന്നൊക്കെ കൊടുത്ത് നല്ല ഫുഡൊക്കെ കൊടുത്തത്, ഇപ്പോൾ ഏകദേശം പതി ഇങ്ങനെ എഴുന്നേറ്റ് ഒന്ന് രണ്ട് അടിയൊക്കെ നടക്കാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു എമുക്കുട്ടനെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിന്ന് ഫുഡായിട്ട് ചെയ്തത് മീറ്റിന് വേണ്ടിയുള്ള എമുവിനെയാണ് നമ്മൾ ചെയ്തത്. ഇവൻ ഇപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ ഇൻട്രോയിൽ നമ്മൾ ഉപ്പിട്ട് ചൂടാൻ പോകണമെന്ന് പറഞ്ഞ എമുക്കുട്ടൻ ഇപ്പോഴും നമ്മുടെ കയ്യിൽ ജീവനോടുകൂടി തന്നെ ഇരിപ്പുണ്ട്. ഇവനെ നമ്മൾ ഇനി മരുന്നൊക്കെ കൊടുത്ത് ഇനിയും ഉഷാറാക്കി നല്ല സെറ്റപ്പാക്കി കൊണ്ടുവരണം. ഇവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്യൂട്ടാട്ടോ, ഒന്നും ചെയ്യാനൊന്നും നമുക്ക് തോന്നുമില്ല. അപ്പോൾ നമ്മളുടെ ഈ ഒരു എമുക്കുട്ടൻ കണ്ട ഇപ്പോൾ നിൽക്കാവുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ കാണിക്കുന്ന സമയത്ത് നല്ലോണം ഓടി നടക്കുന്ന ഒരു പരുവത്തിൽ കാണിക്കാൻ പറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം.
അപ്പൊ മച്ചാമാരെ സംഭവം ദേ, നമ്മുടെ ഈ എമുക്കുട്ടൻ നല്ല കൂളായിട്ട് ഇരിപ്പുണ്ട് ഇവിടെ. പിന്നെ മച്ചാമാരെ നമ്മുടെ ഫേസിനൊക്കെ നല്ല രീതിക്ക് സംരക്ഷിച്ച് നല്ല ഗ്ലോ ആക്കി വെക്കാനായിട്ട് സഹായിക്കുന്ന മുസ്താക്കിന്റെ ഈ രണ്ട് പ്രൊഡക്റ്റ് വരുന്ന കോംബോ പാക്ക് പർച്ചേസ് ചെയ്യാൻ ലിങ്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫേസിനൊക്കെ നല്ല രീതിക്ക് സംരക്ഷിക്കണം എന്നുള്ളവർക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മച്ചാമാരെ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.